നമസ്കാരം. പൂക്കോട് വെറ്റിനറി കോളേജിൽ മരിച്ച സിദ്ധാർത്ഥന്റെ വീട്ടിൽ നടനും ബി ജെ പി നേതാവും തൃശ്ശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി എത്തി. സിദ്ധാർത്ഥിൻ്റെ പിതാവ് ജയപ്രകാശ്, അമ്മ ഷീബ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെ അദ്ദേഹം സന്ദർശിച്ചു. മകൻ സർവകലാശാലയിലും ഹോസ്റ്റലിലും നേരിട്ട പ്രശ്നങ്ങളും അനീതിയും ഒക്കെ സുരേഷ് ഗോപി പിതാവിനോട് ചോദിച്ചറിഞ്ഞു. കുടുംബത്തെ സമാശ്വസിപ്പിച്ച ശേഷമായിരുന്നു അദ്ദേഹം മടങ്ങിയത്. കുറ്റവാളികൾ ഉറപ്പായും ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം മാതാപിതാക്കൾക്ക് ഉറപ്പ് നൽകി. സംഭവത്തിൽ സി ബി ഐ അന്വേഷണം നടത്തണമെന്നും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു. പ്രതികൾ ക്രൂരമായി തന്നെ ശിക്ഷിക്കപ്പെടണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത്. തൃശ്ശൂരിലേക്കുള്ള യാത്രക്കിടെയാണ് അതിരാവിലെ സുരേഷ് ഗോപി നെടുമങ്ങാട്ടെ വീട്ടിലെത്തിയത്. ഇക്കഴിഞ്ഞ 18-ാം തീയതിയാണ് എസ് എഫ് ഐയുടെ ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് സിദ്ധാർത്ഥിനെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ അധികൃതരുടെ ഭാഗത്തുനിന്നും വീഴ്ചയുണ്ടായതായി പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. സംഭവത്തിൽ 18 പ്രതികളെയും കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയിരുന്നു. എസ് എഫ് ഐയാണ് പ്രതിക്കൂട്ടിൽ. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഗവർണർ നടപടി തുടങ്ങിയിട്ടുണ്ട്. അതിനിടെയാണ് സി ബി ഐ കൂടി വരണം എന്ന് സുരേഷ് ഗോപി പറയുന്നത്. സിദ്ധാർത്ഥിൻ്റെ മരണം ദാരുണ സംഭവമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേസ് സി ബി ഐ അന്വേഷിക്കണമെന്നും പ്രതികളും ക്രൂരമായി തന്നെ ശിക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സത്യാവസ്ഥ ഉറപ്പായും കണ്ടെത്തണം. പ്രതികൾ അതിക്രൂരമായി തന്നെ ശിക്ഷിക്കപ്പെടണം. അവരുടെ മാതാപിതാക്കളെ ഓർത്ത് ദുഃഖിക്കാൻ മാത്രമേ സാധിക്കൂ. അവർ എന്ത് തെറ്റ് ചെയ്തു? സിദ്ധാർത്ഥിൻ്റെ മരണം ആ കുടുംബത്തിന് മാത്രം സംഭവിച്ച ആഘാതമല്ല, അധ്യയനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മക്കളുള്ള എല്ലാ അച്ഛനമ്മമാരെയും ഇത് ബാധിച്ചിട്ടുണ്ട്. ഈ ഒരവസ്ഥയ്ക്ക് തീർപ്പ് കൽപ്പിക്കണം. ഈയൊരു മനോഭാവം, ഈയൊരു അന്തരീക്ഷം സംജാതമാകാൻ പാടില്ല എന്നും സുരേഷ് ഗോപി സിദ്ധാർത്ഥിൻ്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. കേന്ദ്ര സർക്കാരിനെ ഈ വിഷയം ബോധ്യപ്പെടുത്തും. സി ബി ഐ അന്വേഷണ ആവശ്യവുമായി കുടുംബം ഹൈക്കോടതിയിൽ പോയാൽ അതിനെ കേന്ദ്ര സർക്കാർ അനുകൂലിക്കുമെന്ന് ഉറപ്പാക്കാൻ സുരേഷ് ഗോപി ഇടപെടൽ നടത്തും. ഈ ഉറപ്പും സുരേഷ് ഗോപി കുടുംബത്തിന് നൽകിയിട്ടുണ്ട്. പതറാതെ മുന്നോട്ട് പോകണമെന്നും എല്ലാവരും ഒപ്പമുണ്ടെന്നും സിദ്ധാർത്ഥിൻ്റെ മാതാപിതാക്കളെ സുരേഷ് ഗോപി അറിയിച്ചു. ഒരു മണിക്കൂറോളം വീട്ടിൽ ചെലവഴിച്ച ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് വൈസ് ചാൻസലറെയാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. റാഗിംഗ് നിരോധന നിയമം, ആത്മഹത്യാ പ്രേരണ, മർദ്ദനം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതേസമയം സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ വി സിക്ക് സസ്പെൻഷൻ ലഭിച്ചതിന് പിന്നാലെ ഇന്നലെ തന്നെ പുതിയ വി സിയെ നിയമിച്ചുകൊണ്ട് അടിയന്തരമായി ഗവർണർ ഉത്തരവ് ഇറക്കിയിരുന്നു. കേരള വെറ്റിനറി സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായി വെറ്റിനറി സർവകലാശാലയിലെ റിട്ടയേർഡ് അധ്യാപകനായ ഡോക്ടർ പി സി ശശീന്ദ്രനാഥിനെ നിയമിച്ചുകൊണ്ടാണ് ഉത്തരവ് ഇന്നലെ ഇറങ്ങിയത്. നിലവിലെ വൈസ് ചാൻസലർ ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് അടിയന്തര നടപടി ഇറക്കിയത്. ഇതിന് പിന്നാലെയാണ് പുതിയ വി സിയെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവും പുറത്തിറങ്ങിയത്.